നമസ്കാരം അമേരിക്കയിൽ പോലീസ് അതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട കറുത്ത വർഗ്ഗക്കാരന് നീതി തേടിയുള്ള പ്രതിഷേധം അമേരിക്കയിലെങ്കിലും ആളെ കത്തുകയാണ് ഇരുപത്തിരണ്ട് നഗരങ്ങളിൽ പ്രതിഷേധവുമൊപ്പം ആക്രമണവുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയത് കറുത്തവർഗ്ഗക്കാരനെ പട്ടാപ്പകൽ തെരുവിൽ പോലീസുകാരൻ കാൽമുട്ടിനടിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് ഞെരിച്ചു കൊന്ന സംഭവത്തിൽ അമേരിക്കയിലാകെ പ്രതിഷേധം ആലയടിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി വൈറ്റ് ഹൗസിന് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതോടുകൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒളിപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സംഭവത്തിൽ പ്രതിഷേധം കനത്തതോടുകൂടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറച്ചു സമയത്തേക്ക് ഭൂഗർഭ ബംഗറിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംഭവത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ളയാളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരു മണിക്കൂറോളം സമയമാണ് ട്രംപിനെ വൈറ്റ് ഹൗസിന് അടിയിലുള്ള ബംഗറിലേക്ക് മാറ്റിയത് തുടർന്ന് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നു നൂറുകണക്കിന് ആളുകളാണ് വെള്ളിയാഴ്ച രാത്രി വൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഒത്തുചേർന്നത് യും കൂട്ടരെയും ഇത് ആശ്ചര്യപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മെലാനിയ ട്രംപിനെയും മകൻ ബാരൻ ട്രംപിനെയും ബംഗറിലേക്ക് മാറ്റോ എന്ന് മാത്രം വ്യക്തമല്ല രാജ്യമാകെ കോവിഡ് പടർന്നു പിടിക്കുന്നവരുടെയാണ് കാര്യങ്ങൾ വമ്പൻ പ്രതിഷേധങ്ങളിലേക്ക് വഴിമാറിയത് മെയ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് മിനാപൊലീസിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറത്തവർഗ്ഗക്കാരൻ പോലീസ് പിടിയിൽ മരിച്ചതോടുകൂടി പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയത് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന പേരിലാണ് പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പ്രതിഷേധം നിയന്ത്രിക്കാൻ പതിനഞ്ച് സംസ്ഥാനങ്ങളിലും വാഷിംഗ്ടണിലും നാഷണൽ ഗാർഡ് അംഗങ്ങളെ സജ്ജരാക്കുകയും ചെയ്തിരുന്നു അതേസമയം വൈറ്റ് ഹൗസിന് മുന്നിലും അക്രമം അരങ്ങേറി അപ്പോഴും പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കുന്നത് പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെരുമാറിയത് കോവിഡ് സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അണപൊട്ടുന്നത് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ് വൈറ്റ് ഹൌസിലേക്ക് പ്രതിഷേധക്കാരെത്തിയാൽ പട്ടികളെ അഴിച്ചുവിട്ട് കടുപ്പിക്കുമെന്ന് പോലും ട്രംപ് പ്രതികരിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങളായി പോലീസ് വാഹനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തീവെ പ്രതിഷേധക്കാർ വെർജീനിയ മിസിസിപ്പി തുടങ്ങിയ നഗരങ്ങളിലെ യുദ്ധ സ്മാരകങ്ങളും നശിപ്പിച്ചു എന്നാൽ പ്രതിഷേധം ഇത്രയധികം ആളെ കത്തിയിട്ടും ജോർജ് ഫ്ലോയിഡ് എന്ന മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊന്ന പോലീസുകാരനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും അമേരിക്കൻ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതിഷേധത്തിന് തുടക്കമിട്ട മിനിയാപ്പലിസ് ഉൾപ്പെടെ ഒരു ഡസണിലധികം പ്രധാന നഗരങ്ങളിൽ നിശാനിയമവും പ്രഖ്യാപിച്ചിരുന്നു ഫിലഡൽഫിയയിൽ പതിമൂന്ന് പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മിയാമിയിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പലതവണ കണ്ണീർവാതകവും പ്രയോഗിച്ചു ദേശീയപാതയടക്കം അടച്ചിട്ടിരിക്കുകയാണ് ന്യൂയോർക്ക് നഗരത്തിലും ഏറ്റുമുട്ടലാണ് അരങ്ങേറിയത് അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലായത് ലോസ് ഏഞ്ചൽസിലാണ് ആടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇവിടെ പതിനായിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് മിനിയാപ്പലേസിൽ മാത്രം നാലായിരം സുരക്ഷാ ഭടന്മാർ അണിനിരന്നിട്ടുമുണ്ട് പതിനൊന്നായിരം പേരെ രംഗത്ത് ഇറക്കാനാണ് ശ്രമം അതിനിടെ മിനിയാപ്പലീസ് പോലീസിന്റെ വെബ്സൈറ്റും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജോർജ് ഫ്ലോയിഡിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ ബ്രിട്ടനിലും കറുത്തവർഗക്കാർ നിരത്തിൽ ഇറങ്ങി നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ അമേരിക്കയിലെ പ്രതിഷേധം ലോകത്തുടനോളം വ്യാപിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് തന്റെ സ്ഥാപനം കത്തി നശിച്ചാലും വേണ്ടില്ല നീതി നടപ്പാക്കണമെന്നാണ് മിനിയാപ്പലീസ് പ്രതിഷേധക്കാർ തീവ്ര ചൈന ഇന്ത്യന് റെസ്റ്റോറന്റിന്റെ ഉടമ പ്രതികരിച്ചത്